നവോദയ ആശുപത്രി 5 ദിവസം അടച്ചിടും. കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നവോദയ ആശുപത്രിയുടെ ഉൾഭാഗത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആശുപത്രി വൃത്തിയാക്കാനാണ് അടച്ചിടുന്നതെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജലീൽ പറഞ്ഞു. എന്താ നവോദയ ഹോസ്പിറ്റൽ 5 ദിവസം അടച്ചിടേണ്ട ഒരു സാഹചര്യം വന്നു? കാരണം ഈ വെള്ളം കയറിയതുള്ള ഒരു വിഷയം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ? അല്ല, അതായത് നമ്മുടെ ഹോസ്പിറ്റലായതുകൊണ്ട് ക്ലീനിങ് പർപ്പസ് പക്കയായിരിക്കാം, അപ്പോൾ ഫ്യൂമിഗേഷനൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അടച്ചിടുന്നത്. പക്ഷേ ഇത് പിന്നെ തുടർക്കഥയായതുപോലെ ഒരു ഫീലിംഗ് ആണ്. അതായത് 2018 വന്നതിനേക്കാളും കൂടുതൽ വെള്ളമാണ് ഒരു ദിവസത്തെ മഴയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതെല്ലാം സംഭവിക്കുന്നത് അല്ലേ? അതെല്ലാം നമുക്ക് അങ്ങനെയായിരിക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് പ്രോപ്പറായിട്ടൊരു ഡ്രെയിനേജിങ് സിസ്റ്റം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംഭവം. പറയാൻ കാഴ്ചയ്ക്ക് നമുക്ക് ചാലുകൾ കാണാം, റോഡിൻ്റെ ഇരുവശങ്ങളിലും ചാലുകളുണ്ട്. പക്ഷെ അതിലൂടെ വെള്ളം പോകാനുള്ളൊരു സംവിധാനം, ഒഴിഞ്ഞു പോകാനുള്ളൊരു സംവിധാനം അതിനകത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഇവിടുത്തെ പൊതുപ്രവർത്തകർ വന്നിട്ട് ലാസ്റ്റാണ് ഈ ചാല് സൈഡ് ഭിത്തി പൊട്ടിച്ചിട്ട് ഈ JCP ഉപയോഗിച്ച് ഭിത്തി പൊട്ടിച്ചപ്പോഴാണ് ആ വെള്ളം അവിടെ നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഡ്രെയിനേജിൻ്റെയൊക്കെ. അത് കെടുകാറ്റി സ്ഥിതിയായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ചോദിച്ചാൽ അങ്ങനെ പറയാം, അങ്ങനെയാണുള്ളത്.